പണ്ടൊക്കെ തീംസ് എന്ന് പറയുന്ന സാധനം ഫോണിൽ വളരെ കുറവായിരുന്നു. ചുരുക്കം ചില സാംസങ് ഫോണുകളിലാണ് തീംസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് നേരത്തെയൊക്കെ. അത് നമുക്ക് സെറ്റിംഗ്സിനകത്ത് നിന്ന് എടുക്കാവുന്ന രീതിയിൽ കുറച്ച് തീംസ് മാത്രമേ വന്നിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ നമ്മുടെ ഫോണുകളിൽ തീംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇഷ്ടംപോലെ തീംസ് അവൈലബിൾ ആണ്. ചിലതൊക്കെ പെയ്ഡാണ്, ചിലതൊക്കെ ഫ്രീ ആണ്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതിൽ വെച്ച് MIUI-നകത്ത് ബെസ്റ്റ് ആയിട്ടുള്ള 3 തീംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കൊണ്ടുവരുന്ന ടെക് ലയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ തീംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. കുറേ തീമുകളിൽ നിന്ന് ഇത്രയും തീമുകൾ ഞാൻ സെലക്ട് ചെയ്താണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള 3 തീംസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മൂന്നാമത്തെ നമ്മുടെ തീമാണ് ഫ്ലുവൻറ്റ് UIPA. അപ്പം ഈ തീം നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും തരുന്നത്. ഇപ്പം ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോർമൽ സ്റ്റോക്കായിട്ട് MIUI 12 വരുന്ന പോലെയാണ് വെച്ചിരുന്നത്. അപ്പം എന്തൊക്കെ മാറി നോക്കാം. നമ്മുടെ കൺട്രോൾ സെൻറ്റർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും MIUI 12 വന്നതോടുകൂടിയാണ് പുതിയ കൺട്രോൾ സെൻറ്റർ വന്നത്. അപ്പം അതിനെ തന്നെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണിത്. അപ്പം ഇതിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വാൾപേപ്പർ മാറിയിട്ടുണ്ട്. ഇതിന് തന്നെ വാൾപേപ്പറാണ് വന്നിരിക്കുന്നത്. ഐക്കൺ പാക്സ് ഫുള്ളും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലോക്ക് സ്ക്രീൻ നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന ലോക്ക് സ്ക്രീന്. നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റിനെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു ലീവായിട്ടുള്ള വാൾപേപ്പറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സ്മോക്കി എഫക്റ്റിലൂടെ. പിന്നെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അത് ആറ് പേരാണെന്ന് അറിയത്തില്ല, എൻ്റെ അല്ല. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്, വെതർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഈ സ്ക്രീനിൽ തന്നെ. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനും ഫ്ലാഷ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ലോക്ക് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെർച്ച് ബാറിൻ്റെ പിന്നെ സെറ്റിങ്സ് നേടിയേക്കുന്നത് കളർ മാറിയിട്ടുണ്ട്, വേറൊന്നും വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ ടൂൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു കൺട്രോൾ സെൻറ്റർ മാറിയിട്ടുണ്ട്. ഇനി റീസെൻറ്റ് ആപ്സ് നിങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ കിട്ടിയിരുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ നെറ്റ് ഓൺ, നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓണാന്ന് കാണിച്ചേക്കുന്നു, ബാറ്ററി പെർസെൻറ്റേജ് കാണിച്ചേക്കുന്നു, ബാക്കി അതിൽ വരുന്ന ഐക്കൺസിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നമ്മുടെ തീമാണ് Miui 12. അപ്പോൾ Miui 12 നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, Miui 12 അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ചേഞ്ചാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കൺട്രോൾ സെൻറ്റർ മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, ഇപ്പം മാറിയിട്ടുണ്ട്. നെറ്റ് ഓൺ ആക്കുന്നതും ആ സിമ്പിൾസ് എല്ലാം ഫുള്ളി നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. പുതിയൊരു കൺട്രോൾ സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി സെറ്റിംഗ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ അത് ഒരു മാറ്റം കാണാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഒരു വലിയ ഒരു ടൈം ബാറിന് നമുക്കവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, നോട്ടിഫിക്കേഷൻസ് നമുക്ക് സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്, വെതർ കാണിക്കുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പർ ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ പറ്റും. മെയിൻലി തീം മാറ്റുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ഫോണിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാറ് മാറ്റുക, പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ സ്റ്റൈല് മാറ്റുക, ആപ്പ് ഡ്രോവറിൻ്റെ സ്റ്റൈല് മാറ്റുക, പിന്നെ ഈ ലോക്ക് സ്ക്രീനിൻ്റെ സ്റ്റൈല് മാറ്റുക, ഇതെല്ലാമാണ് നോർമലി തീം മാറ്റുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ തീം അപ്ലൈ ചെയ്ത് നോക്കാം. പിക്സി എന്നാണ് പേര്. ഓക്കെ, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു തീം അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ ഓൺ ആക്കുന്ന ഇൻഡിക്കേറ്ററിൽ വന്നിരിക്കുന്ന മാറ്റവും നിങ്ങളുടെ കൺട്രോൾ സെൻറ്ററിൽ വന്നിരിക്കുന്ന മാറ്റവും പിന്നെ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ വന്നിരിക്കുന്ന മാറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു തീമിൻ്റെ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ലീവ് വാൾപേപ്പറാണ്, എപ്പോഴും ഇതുപോലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വാൾപേപ്പർ മാറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ ലോക്ക് സ്ക്രീനിലോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ലോക്ക് സ്ക്രീൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ലോക്ക് സ്ക്രീനാണ്. നമുക്ക് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇതിൻ്റെ തീമിനെ കുറിച്ചും ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈറ്റ് മോഡ് വേണോ, ഏതാണ് വേണ്ടത്, എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലോക്ക് സ്റ്റൈൽ ഏതാണ്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സെറ്റിങ്സിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ സെറ്റിങ്സിനകത്ത് ഒരു
സെറ്റിങ്സിൽ അത് വളരെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആസ് യൂഷ്വൽ നേരത്തെ കണ്ടുപോലെയാണ് ഞാൻ സെറ്റിങ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക് കണ്ടൻസ് വേണ്ടത് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.